Namaskaram! രാജ്യത്തെ സൈനികരുടെ മികവ് കൂട്ടാനും രാജ്യസുരക്ഷയടക്കം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും സൈനിക പരിഷ്കാരങ്ങൾക്ക് കൂടുതൽ കരുത്തേകാനും ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ സൈനിക കമാൻഡർമാരുടെ സമ്മേളനത്തിന് സമാപനമായിരിക്കുകയാണ് ഇതൊരു സാധാരണ സമ്മേളനമല്ല മറിച്ച് ഇന്ത്യൻ സൈനികരുടെ കഴിവ് മെച്ചപ്പെടുത്താനും ശക്തമായ പ്രതിരോധ കവചം തീർക്കാനും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഇത്തരത്തിലുള്ള പല നിർണായകമായ ചർച്ചകൾക്കും വേണ്ടിയുള്ള ഒരു വലിയ വേദി തന്നെയാണ് ഈ കമാൻഡർമാരുടെ സമ്മേളനം സൈനിക മേഖലയിൽ നടക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചും ഇനി കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ തന്നെയാണ് നടന്നത് സൈന്യത്തിന്റെ കരുത്തു കൂട്ടാനായി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ വമ്പൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് സുരക്ഷ മനുഷ്യ വിഭവശേഷി ഇതിനെപ്പറ്റി ധാരാളം കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു കൃത്യമായ നീക്കങ്ങൾക്കായി കൃത്യമായ പരിഷ്കാരങ്ങൾ യഥാസമയം നടത്തണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള കൂട്ടായ്മകളും ചർച്ചകളും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സൈനിക കമാൻഡർമാരുടെ സമ്മേളനം വലിയ ശ്രദ്ധയാണ് പിടിച്ചുപറ്റുന്നത് രാജ്യസുരക്ഷയിൽ നമ്മുടെ സൈന്യം പുലർത്തുന്ന പങ്കിൽ രാജ്യത്തിന് വലിയ വിശ്വാസമുണ്ടെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അതിർത്തി കാക്കുന്നതിലും അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിലും പ്രതിസന്ധികളിൽ തളരാതെ പതറാതെ ഭരണകൂടത്തെ സഹായിക്കുന്നതിലും ഇന്ത്യൻ സൈന്യം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ രീതിയിലുള്ള അഭിനന്ദനം അർഹിക്കുന്നതും സുരക്ഷയിൽ ആ മേഖലയിലുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ഭാവിയുടെ വെല്ലുവിളികളെ നേരിടാനാകുന്ന വിധം സൈനിക നേതൃത്വങ്ങൾ നടത്തുന്ന ഇത്തരം സംഘടനാ നീക്കങ്ങളെയും സംഘടനാ പരിഷ്കാരങ്ങളെയും പ്രതിരോധ മന്ത്രി അഭിനന്ദിക്കുന്നുണ്ട് സൈനികർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് മികവുറ്റ ആയുധങ്ങൾ നൂതന സാങ്കേതികവിദ്യയുടെ സഹായം ഇതെല്ലാം നൽകാൻ രാജ്യം വലിയ ശ്രദ്ധയാണ് കൊടുക്കുന്നത് സൈന്യത്തിന്റെ ആധുനികവൽക്കരണവും സാങ്കേതിക മുന്നേറ്റങ്ങളും വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ ആത്മനിർഭർ ഭാരത് എന്ന സങ്കല്പത്തിൽ കൂടി തദ്ദേശീയ ആയുധങ്ങളുടെ വര ് വലിയ മാറ്റമാണ് ഇന്ത്യൻ സേനയ്ക്ക് സമ്മാനിച്ചത് ഇത് രാജ്യ പുരോഗതിയെ കൂടുതൽ സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായി നിരന്തരം നടത്തുന്ന ശ്രമങ്ങൾ ചിത്രരാജ്യങ്ങളുടെ ശ്രമങ്ങൾ ചൈനയും പാകിസ്ഥാനെയും ഒക്കെ നിഷ്പ്രഭം ഇല്ലാതാക്കുവാനുള്ള കരുത്ത് ഇന്ത്യൻ സൈന്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഓരോ പ്രകോപനങ്ങൾക്കും ഇന്ത്യ ചുട്ട മറുപടി കൊടുക്കുന്നത് അതിർത്തിയിൽ എത്രയൊക്കെ കയറ്റങ്ങൾക്ക് പാകിസ്ഥാൻ ശ്രമിച്ചാലും വിടാതെ പിന്തുടർന്ന ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യൻ സൈന്യം തീർക്കുന്നത് അതുകൊണ്ട് തന്നെ സേനയിലുള്ള വിശ്വാസം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ഏറ്റവും മികച്ച ഉന്നമനത്തിനായി കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് പ്രതിരോധ മന്ത്രാലയം നൽകി വരുന്നത് സൈന്യത്തിന്റെ മികവ് രാജ്യത്തിന്റെ സുരക്ഷയാണ് വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശികവൽക്കരണത്തിന് നൽകിയ ഊന്നൽ ഏറ്റവും കൂടുതൽ കരുത്തു പകർന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കാണ് രാജ്യത്ത് പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിച്ചതും ഈ പറഞ്ഞ പദ്ധതിയാണ് എന്തായാലും കാലാനുസൃതമായ മാറ്റങ്ങൾ സേനയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് കാരണം പരമ്പരാഗത രീതിയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രതിരോധം ആധുനിക സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം കാരണം അതുപോലെ അതുപോലെതന്നെ എഐ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുമ്പോൾ പരമ്പരാഗത രീതിയുമായി തുടർന്നാൽ നമുക്ക് വിജയം നേടാനാകില്ല അതുകൊണ്ടാണ് ഇപ്പറഞ്ഞ പ്രതിരോധ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾ കാലാനുസൃതമായി നടത്തുന്നത് അതിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാത്തത് കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്താണ് ഇന്ത്യയുടെ രക്ഷ എന്തായാലും ഈ പറഞ്ഞ സമ്മേളനം കമാൻഡർമാരുടെ സമ്മേളനം വലിയ രീതിയിൽ തന്നെയാണ് വിജയം കണ്ടിട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ സൈന്യം കൂടുതൽ കൂടുതൽ കരുത്താർജിക്കട്ടെ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റങ്ങൾ നമ്മുടെ സേനയിൽ ഉണ്ടാകട്ടെ ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം